അയ്യോ ആണോ എന്റെ ദൈവമേ, പേടിയില്ലാത്ത ഒരു ദിവസവും ഉണ്ടാവില്ല ക്ലാസ് ചെല്ലുമ്പോഴത്തേക്കും. ഹെഡ് മാസ്റ്റർ ഒരു വലിയ ചൂരലം എടുത്തു കൂണ്ടി രണ്ടേ രണ്ട് അടി അടിച്ചുള്ളൂ, പക്ഷെ കുറേ പാടത്ത് തൊലിയെല്ലാം പൊളിഞ്ഞു പോയി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ. അതുപോലത്തെ അടി ശ്രീനി ആലക്കോടാണ്. കഴിഞ്ഞ ശനിയാഴ്ച മാതൃഭൂമിയുടെ ഫ്രണ്ട് പേജിൽ വന്ന ഒരു വാർത്ത നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. അതിന് തലക്കെട്ട് ഇങ്ങനെയാണ്: അധ്യാപകർ പഠിപ്പിക്കുന്നത് ജയിലിലാകുമോ എന്ന ഭയത്തോടെ ഗൗരവമുള്ള പരാമർശവുമായി ഹൈക്കോടതി. ഇതായിരുന്നു അതിൻ്റെ തലക്കെട്ട്. ഈ വാർത്ത താഴേക്ക് വായിച്ചാൽ ക്രിമിനൽ കേസിൽ ജയിലിലാകുമോ എന്ന ഭയത്തോടെ ക്ലാസ് എടുക്കേണ്ട അവസ്ഥയിലാണ് അധ്യാപകരെന്ന് ഹൈക്കോടതി. ക്ലാസ്സിലെ ഡെസ്കിൽ കാൽ കയറ്റി വെച്ചതിന് ചോദ്യം ചെയ്തപ്പോൾ ചീത്ത വിളിച്ച ഏഴാം ക്ലാസ്സുകാരനെ അടിച്ച അധ്യാപികയുടെ പേരിലുള്ള കേസ് റദ്ദാക്കിയ ഉത്തരവിലാണ് ജസ്റ്റിസ് എ ബദറുദ്ദീൻ ഇത്തരത്തിൽ ഒരു നിരീക്ഷണം നടത്തിയത്. ഗുരുദക്ഷിണയായി ചോദിച്ച പെരുവിരൽ രണ്ടാമതൊന്നും ആലോചിക്കാതെ മുറിച്ചു നൽകിയ ഏകലവ്യം പകർന്ന പാഠമൊക്കെ ഇന്ന് തലകീഴായി മറിഞ്ഞെന്നും കോടതി പറഞ്ഞു. കുട്ടികളുടെ നല്ലതിനായി അധ്യാപകർ സ്വീകരിക്കുന്ന ശിക്ഷാ നടപടികളെ കുറ്റകൃത്യമായി ചിത്രീകരിക്കുകയാണ്. ഇത് സ്കൂളുകളുടെ പ്രവർത്തനത്തെ ബാധിക്കുന്നു. ഈ അവസ്ഥ തുടർന്നാൽ അച്ചടക്കമുള്ള പുതുതലമുറ എങ്ങനെ ഉണ്ടാകുമെന്നതിൽ ആശങ്കയുണ്ടെന്നും കോടതി അഭിപ്രായപ്പെട്ടു. തുടർന്നാണ് ചാവക്കാട് മജിസ്ട്രേറ്റ് കോടതിയുടെ പരിഗണനയിലുള്ള കേസിലെ തുടർ നടപടികൾ ഹൈക്കോടതി റദ്ദാക്കിയത്. ഇതൊക്കെ കേൾക്കുമ്പോഴേ ഞാനൊക്കെ ഇപ്പോൾ ആലോചിക്കുകയായിരുന്നു. യു പി സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ സ്കൂളിലൊരു കുരിയമാഷ് ഉണ്ടായിരുന്നു. മാഷിൻ്റെ അടി കിട്ടാത്ത വിദ്യാർത്ഥികൾ ആ സ്കൂളിൽ ഇല്ല എന്ന് തന്നെ പറയാം. എന്തിനാണ് പുള്ളി അടിക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ കയ്യിലെ നഖം നീണ്ടു കഴിഞ്ഞാൽ എല്ലാ ആഴ്ചയിലും നഖം നോക്കുന്നൊരു ദിവസമുണ്ട്. ആ സമയത്ത് നഖം മുറിക്കാതെ വന്ന ആളുകൾക്ക് ഡെസ്കിൻ്റെ മുകളിൽ ഇങ്ങനെ കൈവയ്ക്കും, എന്നിട്ട് അതിന് മുകളിൽ നല്ല ചൂരൽ വടി കൊണ്ട് രണ്ട് മൂന്ന് അടിയാണ് അടിക്കുക. അത് ആ വേദന കൊണ്ട് നമ്മൾ പുളയും. പുളഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞ് നമ്മൾ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി കളിക്കും. അധ്യാപകനോട് അന്നും ഇന്നും ഒരേ ബഹുമാനം തന്നെയാണ് ഞങ്ങളെപ്പോലുള്ളവർ വെച്ച് പുലർത്തുന്നത്. അതൊക്കെ ഇന്നായിരുന്നെങ്കിലുള്ള അവസ്ഥ എന്തായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കൂ. അന്നത്തെ ഗുരുശിക്ഷ ബന്ധവും ഇന്നത്തെ ഗുരുശിക്ഷ ബന്ധവും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. ഇനി ചില ആളുകളുടെ അഭിപ്രായങ്ങൾ കൂടി നമുക്ക് തേടാം. അവർ പറയുന്നത് കേട്ടാൽ നമ്മൾ പഴയ കാലത്തിലേക്ക് ഒന്ന് തിരിച്ചു പോകും. എന്റെ ദൈവമേ, പേടിയില്ലാത്തൊരു ദിവസവും ഉണ്ടാവില്ല ക്ലാസ് ചെല്ലുമ്പോഴത്തേക്ക്. ഇയാള് ഈ മോണ്ടി കങ്ങളെന്നല്ല, അന്ന് എല്ലാവർക്കും ഭയങ്കര റെസ്പെക്ട് ആണ്. അതൊരു പഠിപ്പിക്കുകയും ചെയ്യും. ഒരു ചെറിയൊരു ചാത്തൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെറിയൊരു മാർക്ക് വരെ മാറിപ്പോയി കഴിഞ്ഞാല് പണി കിട്ടി അടിയുടെ ബുക്കെടുത്ത് ഒറ്റ ഏറാണ്. അന്ന് സ്കൂളിന്റെ ഞങ്ങളുടെ ക്ലാസ്സിന് മുമ്പിൽ ഒരു വാട്ടർ ടാങ്ക് ഉണ്ട്. ആ ബുക്കിങ്ങനെ പറന്ന് വിട്ട് വാട്ടർ ടാങ്കിന്റെ അവിടെ കിടക്കും. നമ്മൾ എത്ര നോക്കിയാലും അതിനകത്ത് മിസ്റ്റേക്ക് നമ്മൾ കാണുകയില്ല. പുള്ളി ഒറ്റ നോട്ടത്തില് എൻ്റെ ആ കുറവ് കാണുകയും ചെയ്യും. തല്ല് കിട്ടും, അടിയുടെ മാല പടക്കെന്നൊക്കെ പറഞ്ഞ് നന്നായിരുന്നു. അങ്ങനെയായിരുന്നു, പക്ഷെ തല്ല് പിന്നെ കിട്ടിയതിന് ശേഷം മാഷായിട്ട് ഭയങ്കര കമ്പനി. അന്നാലും ഭയങ്കര ലോഹിയാണ് പുള്ളിയായിട്ട്. പുറത്തുനിന്ന് കാണുമ്പോഴത്തേനും ഞങ്ങൾ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ പോലെ ഈ മുറുക്കാൻ മേടിക്കില്ല, അങ്ങനെയുള്ള ലോഹിങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ലോഹിയൊക്കെ പുറത്തേ ഉള്ളൂ. ക്ലാസ് വന്ന് കഴിയുമ്പോൾ അങ്ങനത്തെ യാതൊരു ഇതുമില്ല. പക്ഷെ അതിന് പരാതി പരിപോകുന്ന ആർക്കൊന്നുമില്ല. പുള്ളിയുടെ ഇപ്പോഴും ആ റെസ്പെക്ട് ആണ് ശരിക്കും പറഞ്ഞാൽ. പരാതി ഇല്ലെന്ന് മാത്രമല്ല, നല്ല രീതിയിൽ അടി കിട്ടിയിട്ടുണ്ട്. എനിക്ക് അടി കിട്ടിയത് രണ്ട് പ്രാവശ്യം ഉണ്ട് ഓർമ്മ വരുന്നത്. അതിലൊന്ന് ഞാനൊരു ക്ലാസ്സിലേക്കായിരുന്നു, ആറാം ക്ലാസ്സിന് വേണ്ടി. ആ സമയത്ത് സ്കൂളിൽ ടീച്ചേഴ്സൊക്കെ കുറവുള്ള സമയമുണ്ടാവും. അപ്പോൾ ഒരു പീരീഡിൽ ക്ലാസ്സിൽ പിള്ളേരെല്ലാം ബഹളം ഉണ്ടാക്കി ശ്രമിച്ചാൽ പിള്ളേരുടെ ഒക്കെ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കി അയക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് വീണ്ടും ശബ്ദം കൂട്ടിപ്പിക്കാൻ ഡെസ്കിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് ശബ്ദം ഉണ്ടാക്കുന്നവരുടെ പേരൊരുന്നില്ല എന്ന് തന്നെ ഒന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. പറഞ്ഞത് ഓർമ്മയുള്ള പുറകിന്ന് പൊട്ടക്കോ പൊട്ടക്കോ എന്ന് പറഞ്ഞ് നാലെണ്ണമാണ്. അപ്പോൾ തൊട്ടപ്പുറത്തെ ക്ലാസ്സിലെ ടീച്ചർ വന്ന് നോക്കുമ്പോൾ ഭയങ്കര ബഹളം. ഒരുത്തൻ ഡെസ്കിൻ്റെ മുകളിൽ കയറുന്നത് ഭയങ്കര ബഹളമുണ്ടാക്കുന്നു. അപ്പം ഞാനവരെ ബഹളം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി ശ്രമിച്ചു. അവരുടെ ടീച്ചർക്ക് മനസ്സിലായില്ല. അപ്പോൾ അടി പുറത്ത് കിട്ടി, അത് മേടിച്ച് വീട്ടിൽ കൊണ്ടുപോയി, ഒന്നും പറഞ്ഞില്ല. രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ അപ്പോൾ വീട്ടിൽ നിന്ന് കണ്ട് ചോദിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു. അതിനകത്ത് ആർക്കൊരു ഒബ്ജക്ഷൻ ഉണ്ടായിരുന്നില്ല, കാരണം മനഃപൂർവ്വം അല്ല. പക്ഷെ എന്നാൽ നമ്മൾ കുറ്റം ചെയ്തിട്ടുമല്ല, നമ്മുടെ ഒരു ഇന്നായിരുന്നെങ്കിലും ആ ഇന്നാണെങ്കിൽ അത് വലിയ പുലിവാലാവും. അപ്പോൾ ശരിക്കും ഈ കുട്ടികളെ ശിക്ഷിക്കാന്ന് പറയുന്നത് വലിയൊരു സൈക്കോളജിക്കൽ ഇതുള്ളതായിട്ട് എനിക്കിപ്പോഴും തോന്നാറുണ്ട്. കാരണം നമുക്ക് കുട്ടികളുടെ മുകളിൽ ഒരു അധികാരമുള്ളതായിട്ട് ആ അധികാരമുള്ളതായിട്ട് കുട്ടികൾ അംഗീകരിക്കുകയും അതോടൊപ്പം രക്ഷിതാക്കളായാലും മാതാപിതാക്കളായാലും അവർക്ക് ശിക്ഷിക്കാനും ശാസിക്കാനുമുള്ള അവകാശം അധികാരം ഉണ്ടത് തിരിച്ചറിവ് അതിലൂടെ വരുന്നുണ്ട്. പക്ഷെ ഇന്നത്തെ കാലത്ത് ഇതൊന്നും ഇല്ലാത്തൊരു കുട്ടിയുടെ നേരെ ഒരിക്കലെങ്കിലും നമ്മളൊരു തീർത്തും സഭ്യമല്ലാത്ത അല്ല മോശമായൊരവസ്ഥയിൽ ഒരു കുട്ടിയുടെ നേരെ കൈയുയർത്തിയാൽ താനാരനെ അടിക്കാനും ചോദ്യം വരും. കാരണം അവനെ സംബന്ധിച്ച് അത് അറിയില്ല, അങ്ങനെ അടിക്കുന്നതായിട്ടോ അവർക്ക് അതിനുള്ള അവകാശമുണ്ടെന്നുള്ളതായിട്ട് അവർക്ക് തിരിച്ചറിവില്ല. അപ്പോൾ അങ്ങനെ ഒരു കാലത്തിലൂടെ ഇപ്പോൾ നമ്മൾ ജീവിച്ചു പോകുന്നു.
കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് ഇന്നത്തെ തലമുറ ഇതൊക്കെ അറിയണമെന്നുള്ളത് കൊണ്ട് തന്നെയാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.